അപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞാണ് പ്രചാരണം അറിയിക്കുക. എൽ ഡി എഫ് നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തീകരിക്കുകയും ഓരോ കക്ഷികൾക്കും ഏതേത് സീറ്റുകൾ മത്സരിക്കണം എന്ന ധാരണ എൽ ഡി എഫ് ഉണ്ടാക്കിയതിന് ശേഷം എല്ലാ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയും സി പി ഐ എമ്മിന് അനുവദിച്ച സീറ്റാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി തീരുമാനിച്ചതിന്റെ പ്രഖ്യാപനമാണ് സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ഇനി വോട്ടർമാരെയെല്ലാം കാണുകയും വോട്ടഭ്യർത്ഥിക്കുകയുമാണ് വേണ്ടത്. ഏത് അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാർലമെന്റ് മണ്ഡലമായതിനാൽ എല്ലാ വോട്ടർമാരെയും അവരവരുടെ വീടുകളിൽ താമസ സ്ഥലത്ത് പോയി വോട്ടഭ്യർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് അസാധ്യമാണ് എന്നതിനാൽ മാധ്യമങ്ങൾ വഴിയും എൽ ഡി എഫിന്റെ പ്രവർത്തകന്മാർ വഴിയും നമ്മുടെ നാട്ടിൽ ജനങ്ങളുമായി സംവദിക്കാനും വോട്ടഭ്യർത്ഥിക്കാനുമാണ് കഴിയുക. എന്നാൽ ഇന്നു മുതൽ തന്നെ എൽ ഡി എഫിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയാണ്. വോട്ടർമാരെ പരമാവധി നേരിൽ കാണാൻ പരിശ്രമിക്കും.